ഭക്തിയുടെ സാന്നിധ്യങ്ങളെ സദാ ഉണർത്തുന്ന മൂകാംബിക ക്ഷേത്രം. ഇവിടേക്ക് എത്തുവാൻ കൊതിക്കാത്ത മനുഷ്യ ഹൃദയങ്ങളില്ല, ഭക്ത ഹൃദയങ്ങളില്ല. ഈ അമ്മയ്ക്കും അടുത്തട്ടിലേക്കാണ് സകല അഭയവും എന്ന് തിരിച്ചറിയുന്നു ഓരോ ഭക്തരും. ഭൂമിയുടെ തന്നെ കുണ്ടലിനി പ്രദേശമായ മൂകാംബിക. എന്നാൽ എപ്പോഴും നമുക്ക് സംശയങ്ങളാണ്. മൂകാംബികയിലെത്തിയാൽ എങ്ങനെയാണ്, എവിടെയാണ് ആദ്യം തൊഴേണ്ടത്, എന്തൊക്കെയാണ് ചെയ്യേണ്ടത്, വിധിപ്രകാരമുള്ള ദർശനം സാധ്യമാകുന്നത് എങ്ങനെയാണ്? ഓരോ തവണയും പലതരം അഭിപ്രായങ്ങളാവും നമ്മൾ കേൾക്കുക. പക്ഷേ മൂകാംബിക ക്ഷേത്ര സന്നിധിയിൽ ആ പൂജാ സമ്പ്രദായങ്ങളുമായി ഏറ്റവും കൂടുതൽ പരിചയമുള്ളത്, ഇവിടെ തന്നെ ജനിച്ചു വളർന്ന് ആ പൂജാ സമ്പ്രദായങ്ങളിൽ ഏറ്റവും പ്രാധാന്യത്തോടു കൂടി അടുത്തുനിന്ന് നോക്കിക്കാണുവാൻ അവസരം ലഭിക്കുകയും ആ പൂജകളിൽ തന്നെ പങ്കുചേരുവാൻ, പൂജകളിൽ തന്നെ പ്രമുഖ സ്ഥാനം വഹിക്കാൻ സാധിക്കുകയും ചെയ്ത ശ്രീ സുബ്രഹ്മണ്യ അടികയിൽ നിന്ന് നമുക്ക് ഈ ഒരു മൂകാംബിക ക്ഷേത്ര ദർശന രീതി എങ്ങനെയാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ ശ്രമിക്കാം. ഇവിടുത്തെ ക്ഷേത്ര പൂജാരികളിൽ വളരെ പ്രമുഖനായ ശ്രീ നരസിംഹ അടികയുടെ പുത്രനും ഇപ്പോൾ പൂജാതി കാര്യങ്ങൾക്ക് മുന്നോട്ട് വഹിക്കുകയും ചെയ്യുന്ന ശ്രീ സുബ്രഹ്മണ്യ അടികയ്ക്ക് തീർച്ചയായിട്ടും വ്യക്തമായി തന്നെ നമുക്ക് എങ്ങനെയാണ് ഒരാൾ മൂകാംബിക ദർശനത്തിനെത്തിയ, അത് ആദ്യമായിട്ട് ദർശനത്തിനെത്തുകയാണെങ്കിലും അതല്ല എപ്പോൾ ദർശനത്തിനെത്തുമ്പോഴാണെങ്കിലും എന്ത് വിധിയാണ് ചെയ്യേണ്ടത്, എങ്ങനെയാണ് ദർശനം നടത്തേണ്ടത് എന്ന് വിശദമായിട്ട് മനസ്സിലാക്കാം. എപ്പോഴും എല്ലാവർക്കും ഒരു സംശയമാണ്, മൂകാംബികയിൽ വന്നാൽ എങ്ങനെയാണ് ആ വിധിപ്രകാരമുള്ള ദർശനം അത് പൂർണ്ണമായും ചെയ്യേണ്ടത്? ആദ്യം വരുമ്പോൾ ദർശനത്തിന് വിധി വ്യത്യാസമുണ്ടോ, അത് ഓരോ തവണ വരുമ്പോഴും നമ്മൾ ഒരേ രീതി തന്നെയാണോ പിന്തുടർന്ന് പോരേണ്ടത് എന്നൊക്കെയുള്ളത് എപ്പോഴും ഒരു സംശയമാണ്. അപ്പൊ പല പല ധാരണകളാണ്, പല പല കാര്യങ്ങളാണ് പലപ്പോഴും ഇവിടെ നിന്ന് അറിവ് അവർക്ക് ലഭിക്കുക. അപ്പോൾ ഒന്ന് ആധികാരികമായിട്ട് നമുക്ക് വ്യക്തമായിട്ട് എങ്ങനെയാണ് അത് പറഞ്ഞു കൊടുക്കാനാവുക? ആദ്യം ഇവിടെ വന്നിട്ട് നമ്മൾ ചെയ്യുന്നത് നമ്മുടെ പാപ പരിഹാരം അതെങ്ങനെയാവും എന്ന് വിചാരിച്ചാൽ, തീർച്ചയായിട്ട് പുണ്യസ്നാനം കൊണ്ടാണ് പാപത്തിൻ്റെ നഷ്ടമാവുന്നത്. ആദ്യം ചെയ്യുന്നത് പുണ്യസ്നാനം. പുണ്യസ്നാനം എങ്ങനെ, ഏത് സ്ഥലത്ത് എന്നാൽ തീർച്ചയായിട്ട് സൗപർണിക നദിയിൽ നമ്മൾ കുഴിച്ചിട്ടാണ് ആദ്യം, കുഴിയാണ് ആദ്യം ചെയ്യുന്നത്. ചതുഷ്ഷ്ടി ദിവ്യൌഷധങ്ങൾ ചേർന്നിട്ട് വരുന്ന ഒരു നദിയാണ് സൗപർണിക. 64 മുഖ്യമായ ഔഷധ ചെടികൾ ചെടിയുടെ കൂടെയാണ് വരുന്നത് സൗപർണിക. രാമൻ രാവണൻ്റെ യുദ്ധത്തിൽ ഹനുമാൻ മൃതസഞ്ജീവിനി കൊണ്ടുവരുമ്പോൾ അതിൻ്റെ ഒരു ഭാഗം ഇവിടെ വീഴ്ന്നിട്ട് ആ വീഴുന്ന ഭാഗം കൊണ്ട് വരുന്ന ജലമാണ് സൗപർണിക. അപ്പോൾ അതിൽ നമുക്കുള്ള എല്ലാ ഈ പാപങ്ങൾ ലയിക്കാനുള്ള ഒരു ശക്തി ഉണ്ടെന്നാണ് നമ്മളുടെ പുരാണ പറയുന്നത്. ആദ്യം സൗപർണിക്കയിൽ കുഴിച്ചിട്ട് അവിടെ ഇന്ന് നേരെ വന്നിട്ട് അമ്മേനെ തൊഴുതിട്ട് പിന്നെ അമ്മയ്ക്ക് പ്രദക്ഷിണ വെച്ചിട്ട് പിന്നെ വഴിപാടുകൾ ഉണ്ടെങ്കിൽ വഴിപാടിൻ്റെ സങ്കല്പം ചെയ്തിട്ട് അപ്പോൾ നമ്മളുടെ അമ്മേനെ തൊഴുമ്പോൾ അമ്മയ്ക്ക് നമ്മളുടെ സങ്കല്പം എന്താണെന്ന് അമ്മയ്ക്ക് അങ്ങനെ തന്നെ മനസ്സിലാവും. സങ്കല്പഹ കർമ്മമാനസം എന്നാണ് പറയുന്നത്. മാനസികമായ ഒരു കർമ്മമാണ് സങ്കല്പം. ഇപ്പോൾ പുറത്ത് വന്നിട്ട് നമ്മൾ ബൗദ്ധികമായിട്ട് ഒരു സങ്കല്പം ചെയ്യുക, നമുക്ക് ധർമാർത്ഥ കാമമോക്ഷങ്ങൾ, പിന്നെ നമുക്ക് ഐഹികം പാരമാർത്ഥികം രണ്ടും കൊടുക്കാനുള്ള ഒരു ശക്തിയുള്ള ഒരു അമ്മയാണ്. ചില സ്ഥലത്തിൽ നമുക്ക് ഐഹികമായിട്ടുള്ള കാര്യങ്ങൾ കിട്ടും, ചില സ്ഥലത്തിൽ പാരമാർത്ഥികമായിട്ടുള്ള കാര്യങ്ങൾ കിട്ടും. ഇവിടെ ഐഹിക പാരമാർത്ഥിക രണ്ടും കൊടുക്കുന്ന ഒരു സിദ്ധി ക്ഷേത്രമാണ്. അതിനെക്കൊണ്ട് നമ്മൾ വിചാരിച്ച കാര്യങ്ങൾ സങ്കല്പിക്കുക, പിന്നെ ചെയ്ത വഴിപാടിൻ്റെ പ്രസാദം വാങ്ങി, പിന്നെ ഉപദേവന്മാരായ
സുബ്രഹ്മണ്യനും പാർത്ഥേശ്വരനും ഇങ്ങനെയുള്ള ഉപദേവന്മാർ ആഞ്ജനേയ എല്ലാം തൊഴുതിട്ട് വീരഭദ്രസ്വാമിയുടെ ദർശനം ചെയ്തിട്ട് നമ്മുടെ എല്ലാ രക്ഷണയ്ക്ക് പ്രാർത്ഥിക്കുക. പിന്നെ ആദ്യത്തെ ഒരു കുട്ടിയുടെ വിദ്യാഭ്യാസത്തിന് വരുന്നവരായാൽ അവർ ഈ മറ്റേ സരസ്വതി മണ്ഡപത്തിൽ വന്നിട്ട് ആദ്യത്തെ വിദ്യാരംഭം ചെയ്യാം. ആണ് ഇവിടെ കാളി ലക്ഷ്മി സരസ്വതിക്ക് ഒരേപോലെ ഒരു പ്രാധാന്യമുണ്ട്. നമ്മളുടെ ശത്രുക്കളെ പിന്നെ നമ്മളുടെ ഉള്ളിലുള്ള കാമക്രോധാധി ശത്രുക്കളെയും എല്ലാം സംഹരിക്കുന്ന കാളിയായിട്ടും നമുക്ക് വേണ്ട നിലനിൽപ്പ് കൊടുക്കാനുള്ള ലക്ഷ്മിയായിട്ടും ഇത് രണ്ടും സംരക്ഷിക്കാൻ ഇത് രണ്ടും ചോദിക്കാൻ നമുക്ക് വേണ്ടത് ജ്ഞാനമാണ്. ആ ജ്ഞാനം കൊടുക്കുന്നതാണ് സരസ്വതി. ആ സരസ്വതിനെ നമ്മൾ ആദ്യം തുടങ്ങുമ്പോൾ അത് ഇവിടെ വെച്ച് തുടങ്ങിയാൽ ഇനി ആ ജ്ഞാനം എപ്പോഴും നിലനിൽപ്പുണ്ടാവുമെന്നാണ് ഒരു ധാരണ. പിന്നെ നമ്മളുടെ പുരാണം അങ്ങനെ പറയും. അതുകൊണ്ട് ഇവിടെ വന്നിട്ട് അക്ഷരാഭ്യാസം വിദ്യാരംഭം ചെയ്യുക, അതിൻ്റെ പ്രസാദം വാങ്ങുക. ഇതായിട്ട് അമ്മയ്ക്ക് നമ്മൾ 3 ദിവസം, 8 ദിവസം, 14 ദിവസം, 48 ദിവസം, ഇങ്ങനെ എല്ലാ മാസവും ഇങ്ങനെ തുടർന്ന ഒരു സമ്പ്രദായം ഇവിടെയുണ്ട്. ജഗദംബികയായ അമ്മ മൂകാംബികയെ ദർശിക്കുവാൻ യാത്ര പുറപ്പെടുമ്പോൾ ആദ്യം സൗപർണിക നദിയെ തൊട്ടുവന്ദിച്ച് സുവർണൻ എന്ന ഗരുഡൻ തപസ്സു ചെയ്ത ഈ ഭൂമിയുടെ മഹാത്മ്യത്തെ അറിഞ്ഞ് സ്നാനാദികൾ കഴിഞ്ഞ് മൂകാംബികാ ക്ഷേത്രത്തിൻ്റെ കിഴക്കേ നടയിലൂടെ വേണം ക്ഷേത്രഭൂമിക്കകത്തേക്ക് എത്തുവാൻ. ഈ കിഴക്കേ നടയിലൂടെ സഞ്ചരിക്കുമ്പോൾ ബലമുറി ഗണപതി നമുക്ക് സാക്ഷിയാകും. കിഴക്കേ നടയിലൂടെ അകത്തേക്കെത്തി ദീപസ്തംഭത്തെ കണ്ട് അതിനുമപ്പുറത്ത് അതിഗംഭീരമായ ആ ശ്രീകോവിലിൽ അമ്മയെ ദർശിക്കുവാനാകും. ലിംഗസ്വരൂപിണിയായും വിഗ്രഹഭാവത്തിലും ജഗത്തിൻ്റെ അധിപയായ ജഗന്മാതാവായ ആദിപരാശക്തിയായ സർവ്വതും നിറഞ്ഞു നിൽക്കുന്ന പരബ്രഹ്മസ്വരൂപമായ ആ അമ്മയെ കണ്ടുവന്ദിക്കാം. അത് കഴിഞ്ഞ് വലം വെച്ച് ചെറിയ ഗണപതി വിഗ്രഹത്തിന് മുന്നിലെത്തി അതിശ്രേഷ്ഠമായ ഗണപതി വിഗ്രഹം കണ്ടു തൊഴുത് പ്രാർത്ഥിക്കാം. മൂകാംബികാ ക്ഷേത്രത്തിൻ്റെ പ്രധാന ശ്രീകോവിലിൻ്റെ നേരെ പുറകിൽ പടിഞ്ഞാറ് ഭാഗത്ത് ശങ്കരാചാര്യസ്ഥാനത്തെത്തി ആചാര്യവന്ദനവും ഗുരുവന്ദനവും നടത്തി നമുക്ക് ക്ഷേത്രത്തിൽ നിന്ന് നാലമ്പല ദർശനം പൂർത്തിയാക്കി പുറത്തേക്കെത്താം. അത് കഴിഞ്ഞാൽ ഉപദേവതാമൂർത്തിയായ സുബ്രഹ്മണ്യനെ ദർശിച്ച് ക്ഷേത്രത്തിന് നേരെ പുറകിലേക്കെത്തി പ്രാണലിംഗേശ്വരനെയും നഞ്ചുണ്ടേശ്വരനെയും പാർത്ഥേശ്വരനെയും പഞ്ചമുഖ ഗണപതിയെയും ആഞ്ജനേയനെയും വെങ്കടരമണനെയും ദർശിച്ച് പ്രാർത്ഥിച്ചതിന് ശേഷമാണ് വീരഭദ്ര ദർശനം നടത്തേണ്ടത്. വീരഭദ്രന് മുന്നിൽ പ്രാർത്ഥിക്കുമ്പോൾ ഈ ദർശനം മുഴുവനായും പൂർണ്ണമായ അനുഗ്രഹങ്ങൾക്കുള്ളതാകണമെന്നും പൂർണ്ണമായും രക്ഷ നൽകണമെന്നും പ്രാർത്ഥിക്കണം എന്നതാണ് വിധി. അത് കഴിഞ്ഞാണ് സരസ്വതി മണ്ഡപത്തിലെത്തി സരസ്വതിയെ വന്ദിച്ചുകൊണ്ട് ആദ്യാക്ഷരം കുറിക്കേണ്ടത്. രാവിലെ ഇവിടെ തരുന്ന തീർത്ഥവും പ്രസാദവും ത്രിമധുരം വാങ്ങാം. ഉച്ചയ്ക്ക് ഇവിടെ അമ്മയുടെ സാക്ഷാത് അന്നപൂർണയായ അമ്മയുടെ പ്രസാദം കിട്ടും, അത് കഴിക്കുക. രാത്രിക്ക് ഏറ്റവും വിശേഷമായ ഒരു തീർത്ഥമാണ് കഷായം. അതിൽ എല്ലാ മരുന്നുകളും ചേർന്നിട്ടാണ് അത് ഉണ്ടാക്കുന്നത്. ഇനിക്കൊണ്ട് അമ്മയ്ക്ക് ഏറ്റവും ലാസ്റ്റായിട്ട് സമർപ്പണം ചെയ്യുന്ന ഏറ്റവും ഒരു പ്രത്യേകത ഉള്ള ഒരു തീർത്ഥമാണ് അത് കഴിക്കുക. ഇങ്ങനെയാണ് ഇവിടുത്തെ ഒരു ദർശന വിധി. ആദ്യം വന്നിട്ട് മുഖ്യ ദേവത ആയ അമ്മേനെ തൊഴാം, പിന്നെ ഉപദേവന്മാരെ തൊഴാം,
പിന്നെ വീരഭദ്രസ്വാമിയെ തൊഴ. ഇങ്ങനെയാണ് ഇവിടുത്തെ സമ്പ്രദായം. അപ്പോൾ അത് നമുക്ക് വ്യക്തമായിട്ട് എങ്ങനെയാണ് മൂകാംബികയെ തൊഴേണ്ടത്, എങ്ങനെയാണ് നമ്മൾ ദർശനം നടത്തേണ്ടത് എന്നുള്ളതിലെ സംശയം ആരുണ്ടാവും. ഇനിയൊരു സംശയം വിദ്യാരംഭവുമായിട്ട് ബന്ധപ്പെട്ടാണ്. എങ്ങനെയാണ്, എപ്പോഴാണ് മൂകാംബികയെ വിദ്യാരംഭം കുറിക്കാൻ ഏറ്റവും ഉചിതമായ ദിവസം ഏതാണ്, വന്നു കഴിഞ്ഞാൽ നമ്മൾ എന്താണ് ചെയ്യേണ്ടത്, അതും നമുക്കൊരു എപ്പോഴും ഒരു സംശയമുള്ള കാര്യമാണ്. ഇവിടെ നമുക്ക് അങ്ങനെ ഒരു ദിവസവും നോക്കേണ്ട കാര്യമില്ലല്ലോ. എല്ലാ ദിവസവും, വർഷത്തിൽ ഏത് ദിവസം, കുട്ടിയുടെ പ്രായം നോക്കേണ്ട കാര്യമില്ല അല്ലെ. എപ്പോഴും വിദ്യാമണ്ഡപത്തില് വിദ്യാരംഭം ചെയ്യാം. വിദ്യാരംഭം വന്നാല് ഒന്ന് ആദ്യത്തെ വിദ്യാരംഭം ആദ്യം തുടങ്ങുന്നത് എന്നാണ് അർത്ഥം. അത് ഇപ്പൊ ആദ്യം നിങ്ങൾ ഇവിടെ വന്നിട്ട് വിദ്യാരംഭം ചെയ്യാം. പിന്നെ ചെയ്തിട്ട് അതിൻ്റെ പ്രസാദം നിങ്ങൾ എടുക്കുക. പിന്നെ വിദ്യാരംഭം ചെയ്യണമെന്നാൽ അതിൻ്റെ ഇവിടെ കൗണ്ടറിൽ അതിൻ്റെ സീറ്റ് കിട്ടും, കാണിച്ചിട്ട് വിദ്യാരംഭം ആദ്യം അമ്മേനെ തൊഴുതിട്ട് വന്നിട്ടാണ് വിദ്യാരംഭം ചെയ്യുന്നത്. ഇങ്ങനെ അതിന് പ്രാധാന്യം ആദ്യ ചെയ്യുന്നതിനാണ് പ്രാധാന്യം. പിന്നെ ചെയ്യാൻ പറ്റിയിട്ടില്ല അങ്ങനെ എന്നാൽ എപ്പോൾ വേണമെങ്കിലും ചെയ്യുന്ന ഒരു ഏർപ്പാടുമുണ്ട്. പക്ഷെ പ്രാധാന്യം ആദ്യം ചെയ്യുന്നതിനാണ് പ്രാധാന്യം. അതിനെ കൊണ്ടാണ് വിദ്യാരംഭം വന്നത്. പിന്നെ ഇവിടെ വന്നിട്ട് വിദ്യനെ ആരംഭിക്കുക, അതുമുണ്ട്. പിന്നെ കുറച്ച് ഉറാൻ പറ്റിയിട്ടില്ല അതിനെ കൊണ്ട്, അതിന് വിഷമിക്കാനില്ല. അപ്പോഴും വിദ്യാരംഭം ചെയ്യാനുള്ള ഒരു സംവിധാനമാണ്. അപ്പോൾ വിദ്യാരംഭത്തിന്റെ സമയത്തും അതുപോലെ തന്നെ നമുക്ക് എപ്പോഴും ആ കുട്ടിക്ക് ആദ്യക്ഷരം കുറിക്കുന്ന ഈ തിരുനടയിൽ വെച്ച് തന്നെ ആദ്യക്ഷരം കുറിക്കുന്നതാണ് ഏറ്റവും ഉചിതം എന്നാണ് അവർ പറഞ്ഞത്. അതേപോലെ അതിനിപ്പോൾ എന്തെങ്കിലും കാരണവശാൽ സാധിച്ചില്ല എങ്കിൽ പിന്നീട് ഒരിക്കൽ വന്ന് എഴുതുന്നതിലും തെറ്റില്ല. എങ്കിലും ഏറ്റവും ഉചിതമായത് ആദ്യം, ഏറ്റവും ആദ്യം കുട്ടി ആദ്യം അക്ഷരം എഴുതുന്നത് ഈ തിരുനടയിൽ വെച്ച് പ്രാർത്ഥനാപൂർവ്വം അമ്മയെ, അമ്മ മൂകാംബികയെ ദർശിച്ചു വന്നിട്ട് തന്നെ ആകുന്നതാണ് ഉചിതമെന്ന് അദ്ദേഹത്തിന് നമുക്ക് മനസ്സിലാക്കാം. പിന്നെ ഇവിടെ ഒരു പ്രത്യേകത എന്നാൽ വിദ്യാരംഭത്തിന് ഇവിടെ മുഹൂർത്തം നോക്കുന്ന ആവശ്യമില്ല, പിന്നെ ദിനം നോക്കുന്ന ആവശ്യമില്ല. എല്ലാ ദിവസവും രാവിലെ മാത്രമാണ്, 6 മണി മുതൽ 1 മണി വരെ ഇവിടെ വിദ്യാരംഭം നടക്കും. പിന്നെ ഏറ്റവും വിശേഷമായ ദിനമാണ് നമ്മുടെ വിദ്യാദശമി, വിജയദശമി, വിദ്യാദശമി രണ്ടും പറയും. ആ ദിവസമാണ് ഏറ്റവും പ്രധാനമായിട്ടുള്ള ദിവസം. അന്ന് വിദ്യാരംഭം ചെയ്താൽ അത് മുടക്കില്ല. വിദ്യയ്ക്ക് ഏറ്റവും ഒരു ഉചിതമായ ഒരു ദിനമാണ് അന്ന്. അമ്മയ്ക്ക് ഏറ്റവും പ്രീതിപ്പെട്ട ഒരു ദിവസമാണെന്ന് അദ്ദേഹത്തിൽ നിന്ന് അത്രയും കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാനായത്. പിന്നെ അത് മാത്രമല്ല, ഏറ്റവും ദിവ്യമായ ഒരു ഒരു അവസ്ഥയാണ് ഇവിടുത്തെ അടികമാരുടെ എന്ന് വെച്ചാൽ ഭഗവതി സാന്നിധ്യത്തെ അറിഞ്ഞ് ജീവിക്കാനാകുന്നു, അല്ലെങ്കിൽ അത് തൊഴുത് അതിൽ നിന്ന് അനുഗ്രഹങ്ങൾ ഏറ്റുവാങ്ങി ജീവിക്കാനാകും. ആ അനുഗ്രഹത്തിൽ നിന്ന് നമുക്ക് ഈ വാക്കുകളെ സ്വീകരിക്കുമ്പോൾ അതും മറ്റൊരു അനുഗ്രഹമായി മാറുന്നു എന്നാണ് മനസ്സിലാക്കുന്നത്.